ഐ പി എൽ ഒക്ടോബർ മാസത്തിലേക്ക് കടക്കുകയാണ്. 13-ാം മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. രാജസ്ഥാൻ റോയൽസിനോട് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ത്രില്ലിംഗ് ആയ മത്സരത്തിൽ തോൽവി വഴങ്ങിയാണ് കിങ്സ് ഇലവൻ വരുന്നത്. മുംബൈയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല. സീസണിലെ 2-ാം സൂപ്പർ ഓവർ മത്സരത്തിൽ ആർ സി ബിയോട് തോൽവി വഴങ്ങിയാണ് അവരും വരുന്നത്. തോൽവി പിണഞ്ഞ 2 മത്സരത്തിലും വളരെ ചെറിയ അശ്രദ്ധ കാരണമാണ് കിങ്സ് ഇലവൻ പഞ്ചാബിന് മത്സരം നഷ്ടമായത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മാച്ചിൽ 3 പന്തിൽ 1 റൺസ് നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരം കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ഫാൻസ് ഇനി ഓർക്കാനും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എടുത്തു പറയത്തക്ക ഒരു പ്രശ്നവും കിങ്സ് ഇലവന്റെ പ്ലേയിംഗ് ഇലവനിൽ ഇല്ല. കെ എൽ രാഹുലിനോടും മയങ്ക് അഗർവാളിനോടും കൂടുതലൊന്നും ചോദിക്കാനും കഴിയില്ല. കിങ്സ് ഇലവന്റെ ടോപ്പ് ഓർഡർ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ക്രിസ് ഗെയിലിനെ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്താൻ പുറമേ നിന്ന് മുറവിളി വരുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിൽ പോകുന്ന രാഹുൽ മയങ്ക് അഗർവാൾ കോമ്പിനേഷനെ പൊളിക്കാൻ കുംബ്ലെയ്ക്ക് അത്ര താല്പര്യമുണ്ടാവില്ല. മാത്രമല്ല നിക്കോളാസ് പോറിനെയോ മാക്സ്വെല്ലിനെയോ പുറത്തിരുത്തേണ്ടിയും വരും. രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ ബൗണ്ടറി ലൈനിലെ നിക്കോളാസ് പോറിന്റെ സേവ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നായിരുന്നു. താൻ തന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച സേവ് എന്നാണ് സച്ചിൻ തെണ്ടുൽക്കർ പോലും പറഞ്ഞിരിക്കുന്നത്. മിഡിൽ ഓർഡർ പരീക്ഷിക്കപ്പെടാൻ പോകുന്നതേയുള്ളൂ. മാക്സ്വെല്ലിനും കരുണിനുമൊന്നും പ്രഷർ സിറ്റുവേഷൻ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ഒരു കളി കൊണ്ട് ക്വാർട്ടറിനെ വിലയിരുത്തരുത്. മുജീബ് റഹ്മാൻ ഏത് സമയത്ത് ഇലവനിൽ വരും എന്ന് കണ്ടറിയണം. അബുദാബിയിൽ മുജീബ് ഒരു നല്ല ഓപ്ഷനായിരിക്കും. 20 വയസ്സുകാരൻ ബിഷ്ണോയി ബിഗ് സ്റ്റേജുമായി പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. വരും മത്സരങ്ങളിൽ കൂടുതൽ വിക്കറ്റുകൾ കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കാം. 4 പോയിന്റുകൾ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടത് മറന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് തിരിച്ചു വന്നേ പറ്റൂ. മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞ മത്സരം ആത്മവിശ്വാസം കൂട്ടുകയാവും ചെയ്തിട്ടുണ്ടാവുക. ഇഷൻ കിഷന്റെയും പൊള്ളാടിന്റെയും ഇന്നിംഗ്സുകൾ മുംബൈ ഇന്ത്യൻസിന് വരും മത്സരങ്ങളിൽ ഗുണം ചെയ്യും. സൗരഭ് തിവാരിക്ക് പകരമായിരുന്നു കിഷൻ ടീമിലെത്തിയത്. അവസരം അദ്ദേഹം ശരിക്കും മുതലാക്കി. ഡിക്കോക്ക് മുംബൈ ഇന്ത്യൻസ് സ്ക്വാഡിൽ വന്നതോടെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെട്ട ഇഷൻ കിഷന് ലിൻ കൂടി വന്നതോടെ അവസാന പ്രതീക്ഷയും നഷ്ടമായിരുന്നു. അതുകൊണ്ടുതന്നെ മിഡിൽ ഓർഡറിൽ വീണു കിട്ടിയ ചാൻസ് നന്നായി ഉപയോഗിച്ചു. പഞ്ചാബിനെതിരെ ക്രിസ് ലിൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. നിർണായക ഘട്ടത്തിലേക്ക് കടക്കും മുമ്പ് ലിൻ ടീമുമായി ഇണങ്ങേണ്ടത് മുംബൈ ഇന്ത്യൻസിന് വളരെ അത്യാവശ്യമാണ്. ജസ്പ്രീത് ബുംറ എന്തുകൊണ്ടാണ് യോർക്കർ എറിയാൻ പിശുക്ക് കാണിക്കുന്നത്? ബൗളിംഗ് കോമ്പിനേഷൻ കുറച്ചുകൂടി കെട്ടുറപ്പ് വരും. 24 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 13 തവണയും വിജയം മുംബൈ ഇന്ത്യൻസിന് തന്നെയായിരുന്നു. 11 തവണ പഞ്ചാബ് വിജയിച്ചു. കഴിഞ്ഞ സീസണിൽ ഓരോ മത്സരം വീതം ഇരു ടീമുകളും വിജയിച്ചിട്ടുണ്ട്. പഞ്ചാബ് 8 വിക്കറ്റിനും മുംബൈ 3 വിക്കറ്റിനും ജയിച്ചു. ഒക്ടോബർ 1 അബുദാബിയിലാണ് മത്സരം. ഡ്യൂ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ചേസിങ്ങിനോട് പ്രിയമുള്ള ടീമുകൾക്ക് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് കണ്ട് എന്ത് വേണമെന്ന കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയെ കെ എൽ രാഹുൽ എങ്ങനെ നേരിടും എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. ഇനി ഡ്രീം ഇലവൻ ഇൻപുട്സ്. ഇഷൻ കിഷൻ, കെ എൽ രാഹുൽ, നിക്കോളാസ് പൂരൻ എന്നിവരെ വിക്കറ്റ് കീപ്പർമാരായി ടീമിലെടുത്തിട്ടുണ്ട്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ് എന്നിവരെ മുംബൈ ഇന്ത്യൻസിൽ നിന്നും മയങ്കർ അഗർവാളിനെ കിങ്സ് ഇലവൻ പഞ്ചാബിൽ നിന്നും ബാറ്റ്സ്മാൻമാരായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലെൻ മാക്സ്വെല്ലാണ് ടീമിലെ ഓൾറൗണ്ടർ. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ജെയിംസ് പാറ്റിൻസൺ, ജസ്പ്രീത് ബുംറ എന്നിവരെ മുംബൈ ഇന്ത്യൻസിൽ നിന്നും, രവി ബിഷ്ണോയ്, ഷമി എന്നിവരെ കിങ്സ് ഇലവനിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടീമിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്.